Pentecost Sabha Malayalathil Roopam Kondittu 100 Varshamayi Aarambha Kala Vishwasikal Ellam Rogashanthiyanu Munbil Pidichathu Athukondu Thanne Marunnu Edukkunnathu Paapamanennu Chinthichirunna Oru Kalamundu മരുന്നെടുത്താൽ കർത്തൃമേശ കൊടുക്കാതിരുന്ന ഒരു കാലമുണ്ട്. എന്തായിരുന്നു അതിൻ്റെ ആ ചരിത്രത്തിൻ്റെ പിന്നിലെ രഹസ്യം? എൻ്റെ അമ്മ മരുന്നെടുക്കാതെ 84 വയസ്സുവരെ വിശ്വാസ ജീവിതം നയിച്ച് മരിച്ചുപോയി. 80 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഷുഗറിൻ്റെ പ്രയാസം ഉണ്ടായി. യൂറിൻ ഇൻഫെക്ഷൻ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ പെരുമ്പാവൂർ വന്ന് താമസിച്ചു. അപ്പം ഞാൻ ഒരു ഹോമിയോ ഡോക്ടറോട് ചെന്ന് ഈ കാര്യം പറഞ്ഞു. അമ്മ വരികയില്ല, അതുകൊണ്ട് ഇച്ചിരി മരുന്ന് തരാമോ എന്ന് ചോദിച്ചു. ഹോമിയോ ഗുളിയല്ലേ, മുട്ടായിയാന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. അപ്പം ഈ ഡോക്ടർ എന്നോട് പറയുക, മരുന്നിനേക്കാൾ ശക്തിയാണ് അമ്മയുടെ വിശ്വാസം. അതുകൊണ്ട് വെറുതെ പാസ് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, ഇത്രയും പ്രായമായില്ലേ, ഇങ്ങനെ അങ്ങ് പോകോട്ട് പോകും. കണ്ടു, സ്വത്രം ഒരു മരുന്ന് തന്നില്ല. പ്രൈസ് ദ ലോർഡ്. എനിക്കും മരുന്ന് തരികയില്ലായിരുന്നു, എനിക്കും മരുന്ന് തരികയില്ലായിരുന്നു. ഞാൻ പാലക്കാട് മലമ്പുഴ ITI പഠിക്കുമ്പോൾ പനി അടിച്ചു. പനി, ഞാനവിടെ ബോർഡിങ്ങിൽ താമസിക്കുകയാണ്. അതും കൊണ്ട് നടന്ന് അത് ഡബിളായി, ന്യൂമോണിയായി. ശ്വാസം വലിക്കാൻ മേലുണ്ടായി, ഒരു വശം വേദനയായി. ലിവറിനടിച്ചു, ഒരു വിധത്തിൽ വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തിച്ചപ്പോൾ അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കാവുന്നു. അപ്പച്ചൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അമ്മ മുറുകെ പിടിച്ചു, പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 17 ദിവസം ആ കിടപ്പ് കിടന്നു. ഒടുവിലത്തെ 4-5 ദിവസം ബോധം നഷ്ടപ്പെട്ടു പോയി. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, PYP കൺവെൻഷനാണ്. പിള്ളേർ ഇതൊക്കെ അറിയണം, ഇത് എന്നാ സഭയാന്നൊന്ന് പിടികിട്ടണം. വല്ല അന്യഭാഷയൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടരുത്, ഇത് അന്യഭാഷ പറയുന്ന സഭയാ അല്ല, അതിനുവേണ്ടി മാത്രമുള്ള സഭയാ ഇത്. വിടുതൽ വിശ്വസിക്കുന്ന സഭയാ, അത്ഭുതം വിശ്വസിക്കുന്ന സഭയാ, അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന സഭയാ. 4-5 ദിവസം ബോധമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ബോധം വന്ന് ഇങ്ങനെ കിടക്കുക. അമ്മയ്ക്ക് ഭയങ്കര പാറ പോലത്തെ വിശ്വാസം. അതിനിടയിൽ ആൾക്ക് സ്വന്തക്കാരൊക്കെ വന്നു വെച്ച് പറഞ്ഞു, ഈ കൊച്ചു കിടന്ന് ചത്തുപോയാൽ ഉത്തരവാദിത്വം ഉണ്ടോയെന്ന് ചോദിച്ചു. അമ്മ തിരിച്ചൊരു ചോദ്യം, ആശുപത്രി കൊണ്ടുപോയാൽ രക്ഷിക്കാവുന്ന നിങ്ങൾക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവ അന്നേരം പോയി, കാരണം അവർക്ക് ഉറപ്പില്ലല്ലോ, ഇവിടെ കിടന്ന എനിക്ക് ഉറപ്പുണ്ടെന്നു. അതൊക്കെ ഇടിവിട്ട് വാക്കുകളാണ്. ഒരു രാത്രി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് ഒരു 35 മൈൽ അകലെ ഒരു മനുഷ്യൻ, പേര് എന്നെ എബ്രഹാം അല്ലേ, എന്നി എബ്രഹാം, മാത്തം കൊച്ചെന്ന് വിളിക്കും. ഈ മനുഷ്യനൊരു വെളിപ്പാട് കാണുക, ഞങ്ങളുടെ വീട്ടിലൊരു മരണം നടക്കുന്നതായിട്ട്. വെളിപ്പാടൊക്കെ കാണുമോ? കാണുന്നവരുടെ സഭയാ ഇത്. നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണണം, ദർശനങ്ങളെ ദർശിക്കണം. ഇതങ്ങനെ ഒരു സഭയാ. ആ മനുഷ്യൻ ആരും പറയാതെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ സന്ധ്യയായി. അപ്പോൾ വീട്ടിൽ ഭയങ്കര അന്തരീക്ഷം, മോശമായി. കണ്ണു തുറക്കാതെ കിടക്കുക. അമ്മ കെട്ടിൽ തഴിരുന്ന് പ്രാർത്ഥിക്കുന്നു. ലോക്കൽ സഭയിലെ കുറച്ച് സഹോദരന്മാർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പാസ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഈ അപ്പച്ചൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ, ഈ മാത്തം കൊച്ചാനിഞ്ഞ് വന്ന് കയറിയപ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. കയറി വന്നിട്ട് എൻ്റെ ഫാദറിൻ്റെ കയ്യെ പിടിച്ചു. കുഞ്ഞച്ചന് ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞു. കയ്യെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും നടന്ന് മറുഭാഷ പ്രാർത്ഥിച്ചു. ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് വട്ടെന്ന് പറയും, പ്രാന്തെന്ന് പറയും. ഈ വീടിനെതിരെ ഒരു പോരാട്ടം ഞാൻ കണ്ടിട്ടാ വന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പെട്ടി ഇറക്കാൻ പിശാചു വന്നതാ, ഇത് കെട്ടഴിക്കാന്ന് പറഞ്ഞു. വീടിന് ചുറ്റും നടന്ന് മറുഭാഷ പറഞ്ഞാൽ ഇന്ന് എന്നാ പറയും? വാട്സപ്പിൽ ഇടും, വട്ട ഉപദേശിക്കുന്നു പറയും. അങ്ങനത്തെ വട്ടന്മാരുടെ സഭയാ ഇത് അല്ലേ വാസ്റ്ററേ? മാറ്റരുത്, ഈ വട്ട് നമുക്ക് വേണം.
விடுதலைகள் நடக்கட்ட, விடுதலைகள் நடக்கட்ட. In the name of Jesus, இயேசுவின் நாமத்தில். வீடினு சுற்றும் நடந்த பிரார்த்திச்சு. என் அப்பச்சன் அன்னிய பாஷை என்று பண்ணிட்டுள்ள ஆளல்ல, அபிஷேகம் பிராபிச்சிட்டுள்ள ஆளல்ல. ஈ அச்சாய கையை பிடிச்சு கொடுத்தாடதுக்கு பிரார்த்திச்சு. குறைச்சு கழிஞ்சு முறையிலோட்டு கேறி வந்தப்ப என் முறையில் ஒரு வலிய வெளிச்சம் அடிச்சு. ஞா சாடி எடுத்துட்டு அம்ம சுவிசேஷ வேலைக்கு சமர்ப்பிச்சது. ഈ അച്ഛായൻ എന്നെ കയ്യെ പിടിച്ചു പറഞ്ഞു, ഇനി വേറെ പണിക്കൊന്നും പോകണ്ട കേട്ടോ, നിന്റെ പണി ഇതല്ലത്, ഇനി ഐ ടിയിലോട്ട് പോകണ്ടെന്ന്. ഞാൻ നേരെ പെരുമ്പാവൂർ ഒരു ബൈബിൾ കോളേജിലേക്ക് പോയി.